ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഓണർ റെസിപ്പി ആയിട്ടുള്ളൊരു പച്ചടിയാണ്. അപ്പോൾ ബീട്രൂട്ട് പച്ചടിയാണ്. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന രണ്ട് മീഡിയം സൈസിലുള്ള ബീട്രൂട്ടാണ്. ഇതാദ്യം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു രണ്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇതാ ഇതുപോലെ. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അത് ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് ഇഞ്ചിയുടെയൊക്കെ ടേസ്റ്റ് അധികം ഇഷ്ടമുള്ളവർക്ക് അപ്പോൾ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരുപാടായാലും ഒരു ഇഞ്ചിയുടെ ഒരു കുത്തുണ്ടാവും. അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബീട്രൂട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബീട്രൂട്ട് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു അരപ്പിലേക്ക് ഒരു 3 പിടി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ ബീട്രൂട്ട് വേവിക്കുന്ന ടൈമിൽ ഇഞ്ചി ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഇഞ്ചിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്താലും മതി. അപ്പോഴും ടേസ്റ്റ് എല്ലാം ഒരേപോലെ തന്നെയായിരിക്കും. ഇതപ്പം നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടെല്ലാം അരച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പച്ചടി ഉണ്ടാക്കുന്ന ടൈമിൽ ചെറുതായിട്ടൊന്ന് പൊങ്ങിക്കിടക്കും. അപ്പോൾ നല്ലപോലെ അരച്ചെടുക്കാം. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന ബീട്രൂട്ടിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയുടെ അരപ്പും അതുപോലെ തന്നെ ബീട്രൂട്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാവും വയ്ക്കാം. അപ്പോൾ ചൂടാവുന്ന ടൈമിൽ ഒരുപാടങ്ങ് തിളയ്ക്കേണ്ട കാര്യമില്ല, ഒരുപാടങ്ങ് തിളച്ച് കുഴയേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി തേങ്ങ ഒന്ന് ചെറിയൊരു തിള വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതപ്പം നമ്മൾ തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ചൂടാവാൻ വച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം വേണം നമ്മൾ ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു 4.5 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും തൈര് ചേർക്കുമ്പോൾ തൈരിൻ്റെ പുളി അനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. ഇതപ്പോൾ നമ്മുടെ പച്ചടി നമ്മളൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.